നമസ്കാരം. ഫുഡ് ആൻഡ് ടേസ്റ്റിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് ദാ നമ്മുടെ സെക്രട്ടേറിയറ്റിൻ്റെ ഫ്രണ്ടിലാണ്. ഈ സമയം ആ ക്ലോക്ക് കാണിക്കുന്നുണ്ട്. ഈ സമയത്ത് ഞാനിവിടെ നിൽക്കുന്നത് ഒരു പ്രധാനപ്പെട്ട സ്ഥലത്ത് പോകാനാണ്. ഈ സമയത്ത് അവിടെ പോയാലും അവിടെ എല്ലാ സംഭവവും ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് പോകുന്നത്. ഇവിടെ നിന്ന് കുറച്ച് ദൂരമുണ്ട്, അങ്ങോട്ട് പോയാലോ. വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള, വളരെ രുചിയുള്ള ഒരു സ്ഥലത്തേക്ക്. അങ്ങനെ നമ്മൾ ഇവിടെ എത്തി. ഇവിടെ എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ കാണുന്നതാണ് വിഴിഞ്ഞ ഹാർബർ. വിഴിഞ്ഞ ഹാർബർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരുപാട് വളരെ പ്രശസ്തമായ സ്ഥലമാണ്. പക്ഷെ ഞാനിപ്പോൾ വന്നത് ഇതിൻ്റെ മറ്റു കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കാനല്ല വന്നത്, പറയാനുമല്ല വന്നിരിക്കുന്നത്. നല്ല ഭക്ഷണം കിട്ടും ഇവിടെ. നല്ല ഭക്ഷണം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഇപ്പോഴത്തെ ഒരു ട്രെൻഡുണ്ടല്ലോ, നമ്മൾ യൂട്യൂബിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് അപ്പോൾ അറിയാം ഇപ്പോൾ എന്താ വേണ്ടത്. സീ ഫുഡ് ആയിട്ടെന്ന് പറയുമ്പോൾ മീനിൻ്റെ എന്ത് വിഭവം വേണ്ടതെന്ന് വെച്ചാൽ എല്ലാവരും പറയുന്ന ഒരേ ഒരു കാര്യമുണ്ട്, അത് വളരെ സുലഭമായി കിട്ടുന്നൊരു സ്ഥലമാണ്. അതുമാത്രമല്ല, സീ ഫുഡ് ഐറ്റങ്ങൾ എല്ലാം ഇവിടെ കിട്ടും. അതിന് ഇന്ന സമയമൊന്നുമില്ല. നമ്മൾ വൈകുന്നേരം തൊട്ട് ഇങ്ങനെ നേരം വെളുക്കുന്നത് വരെ ഇവിടെ നല്ല തിരക്കാണ്. അതിന് കാരണം ഇതാണ്, നല്ല ടേസ്റ്റി ഫുഡ് കിട്ടും. ഫുഡ് ടേസ്റ്റ് ആയിരിക്കണം. അപ്പോൾ ട്രെൻഡി ആയിട്ടുള്ള, ഏറ്റവും ഇഷ്ടമുള്ള ആ വിഭവം തേടി നമ്മളത് അങ്ങോട്ട് പോവാണ്. അതിനുമുമ്പ് ഒരു കാര്യം പറയാം, ഇവിടെ ഏറ്റവും പരിശുദ്ധവും പരിപാവനവുമായ ഒരു ഏരിയയാണ്. നിറയെ പള്ളികളാണ്, പ്രാർത്ഥനാലയങ്ങൾ കാണാം. ഇവിടെ ഇവിടെയുണ്ട്, അവിടെയുണ്ട്, ചുറ്റും കാണാം നമുക്ക്. അപ്പോൾ എന്തുകൊണ്ടും സമ്പന്നമായ ഐശ്വര്യമുള്ളൊരു സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത്. ഇനി നമ്മുടെ വയറ് ഒന്ന് സജീവമാകേണ്ടതായിട്ടുണ്ട്, അങ്ങോട്ട് പോകാം. ട്രെൻഡി ആയിട്ടുള്ള ഡിഷിലാണ് നമ്മൾ തെരുമ്പോകുന്നത്. ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന ട്രെൻഡി ആയിട്ടുള്ള സാധനം ഇതാണ്, ചുട്ടമീൻ അല്ലേ. ഇതിപ്പോൾ ഓർഡർ ചെയ്ത് ഒരു വർഷം മുമ്പ് കഴിച്ചവര് അതാ ഞാൻ പറഞ്ഞ, ഒരു വർഷം മുമ്പ് കഴിച്ചവര് വീണ്ടും വന്നിട്ട് ഓർഡർ ചെയ്തിട്ട് പോവാ. പേരെന്താ? ഷെഫിക്ക്. ഈ കടയുടെ പേര് പക്ഷേ ഫറസാൻ. ആ ഷെഫിക്കിന്റെ ആണ് ഈ സ്ഥലം. ഒരുപാട് വർഷമായി ഇവിടെ തുടങ്ങിയിട്ട്. എങ്ങനെയുണ്ട് കച്ചവടം? എപ്പോൾ വൈകുന്നേരം തുടങ്ങുന്നത്? വൈകുന്നേരം മാത്രമേ ഉള്ളൂ. എത്ര മണിക്ക് തുടങ്ങും? ഒരു 6 മണി 7 മണി അഞ്ചരയൊക്കെ സ്റ്റാർട്ട് ചെയ്യും. ആ എന്നിട്ട് ക്ലോസ് ചെയ്യുമ്പോഴും 1 മണി 1.5 മണി അർദ്ധരാത്രിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ചുട്ട മീൻ കഴിക്കണമെങ്കിൽ വന്നാൽ മതി. അത് മാത്രമല്ല, ഫ്രൈയുണ്ട്. ഫ്രൈയുണ്ട്, ഫ്രൈയിൽ ഒത്തിരി വെറൈറ്റീസുണ്ട്. എന്തൊക്കെ മീൻ? ഇത് ഇത് എങ്ങനെയാണ് ഇത് ഇത് മാരിനേഷൻ നിങ്ങൾ ബാക്കിയുള്ളവർക്ക് പറഞ്ഞു കൊടുക്കും? അതോ ഇത് അമൂറല്ലേ? അമൂറ. ആ ഹാ ഹാ. ഇതെല്ലാം ഈ മസാല കൂട്ട് പറഞ്ഞുതരില്ല? പറഞ്ഞുതരില്ല. ഞാൻ നമ്മളെ നമ്മുടെ കൂട്ടുകാരന്മാരെ കണ്ടോണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അവർക്ക് വേണമെങ്കിൽ ഇത് കൈ കൊണ്ട് തൊടാമോ? എനിക്ക് എന്റെ ഈ അരപ്പ് നമ്മളവിടെ ഇതിനിവിടെ എന്താ പറയുന്നത്? മസാല എന്ന് പറയുന്നത്. അല്ലെ, നമ്മളവിടെ അരപ്പുണ്ട്, ഈ കൂട്ടുണ്ടല്ലോ, ഇത് തന്നെ ഭയങ്കര ടേസ്റ്റാണ്. ഇത് നേരത്തെ ഇപ്പൊ ഈ പാചകം പരിപാടി ഉണ്ടായിരുന്നോ? ഇല്ല, എനിക്കില്ല. എന്റെ ഉമ്മക്കാണ്, എന്റെ ഉമ്മാരെ വാപ്പാക്ക് ഇവിടെ കട ഉണ്ടായിരുന്നു പണ്ട്. പിന്നെ മറ്റേ നമ്മളെ അടിക്ക് ശേഷം നമ്മളിവിടെ കലാപം നടന്നില്ലേ? ആ ഇവിടെ കലാപത്തിന് ശേഷം പിന്നെ ആ ഫീൽഡ് വിട്ടു. പിന്നെ ഉമ്മാരെ വാപ്പ മരിച്ചതിന് ശേഷം പിന്നെ വലുതായിട്ടൊന്നും ഇല്ല. അപ്പൊ ഇത് ഈ കൂട്ടിപ്പ് ആരാ ചെയ്യുന്നത്? ഉമ്മയാണ്. ഇത് പഠിച്ചില്ല? നമ്മൾ പഠിച്ചില്ല. നമ്മൾ ഇപ്പൊ ചെയ്ത മേക്കിംഗ് മാത്രമേ ഉള്ളൂ. സർവ്വസ് അവിടെ നിന്നാണ് ഇത് പഠിച്ചോളാം. ഇതെങ്ങനെയാ ഇതിന്റെ ഒരു പ്രിപ്പറേഷൻ പറഞ്ഞുതരില്ല. ഇപ്പൊ കഴിച്ചിട്ട് പോവാം. കഴിക്കണമെന്ന് ഇവിടെ വരണം. വിഴിഞ്ഞിട്ട് വന്നിട്ട് ഈ പള്ളിയുടെ മുമ്പ് ഇങ്ങനെ നോക്കിയാ അതല്ലേ. അമൂർ, ഈ മീനൊക്കെ ഇവിടെ നിന്ന് ഇവിടെ നിന്ന് കൊണ്ടുവരുന്നതാണോ? അതായത് ഇവിടെ നിന്ന് പിടിച്ച് നേരെ കൊണ്ടുവരാണ്? ഫ്രഷ് മീൻ. മീൻ കിട്ടലാണെ ടേസ്റ്റ്. അതായത് ഇതിന്റെ ഒരു ഇതിപ്പോ പച്ച, നമ്മൾ ഈ അരപ്പാണത്, അരപ്പ് മാത്രം കഴിച്ചാൽ തന്നെ
നല്ല ടേസ്റ്റ്. ഞാനിപ്പോൾ അരപ്പ് മാത്രം കഴിച്ചിപ്പം മിക്കവാറും. ഇത് നമുക്ക് ഇതിൻ്റെ ഒരു കൂട്ടും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരുമല്ലോ. കൂട്ടല്ല മീൻസ് അരപ്പുകൾ ചെയ്ത് വെച്ചിട്ടുണ്ട്, മാരിനേറ്റ് ചെയ്യുന്ന രീതി ഒന്ന് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ കൊണ്ടുവന്ന് ചാർക്കോൾ അല്ലേ ഇത്? ചാർക്കോൾ മാത്രമല്ല നമ്മളെ വീട്ടിൽ തന്നെ ഇതിപ്പോൾ ചെയ്യുന്നുണ്ട്. വിറകിൽ ബാക്കിയുള്ള സാധനം നമ്മൾ മാറ്റി വെച്ചിട്ട് നമ്മൾ തന്നെ കൊണ്ടുവരുന്നുണ്ട്. അതും കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ കൽക്കരി ഉണ്ട്, അല്ലാതെ ഇവിടെ തന്നെ നമ്മുടെ നാടനായിട്ടുള്ള നമ്മുടെ നാടൻ തടിയിൽ ചെയ്തു അതും കൂടെ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ മസാല ചെയ്യണം. ഞാൻ കാണിച്ചു മസാല ചെയ്യുന്ന രീതി ഒന്ന് കാണിക്കാൻ പോവുകയാണ്. മാരിനേറ്റ് എങ്ങനെയാണ് ഇതിപ്പോൾ? ഇത് ആയി കഴിഞ്ഞു അല്ലേ? ഇത് ഒരു വിധമാണ്. എന്നാൽ ഇതിന്റെ ഉള്ളു വേവില്ല. ഈ ഭക്ഷണം ഉണ്ടല്ലോ നല്ല ഇതായിരിക്കുന്നുണ്ട്. ഇത് ഹമൂർ അല്ലേ? ഇത് ഹമൂർ. ഇത് നമ്മൾ ചെമ്പല്ലി എന്ന് പറയും, പൂട്ടള എന്നും പറയും. പൂട്ടള എന്നൊരു പേരും കൂടെ ഇവിടെ എവിടെയാണത്? നമ്മൾ ഇവിടെയൊക്കെ പറഞ്ഞ പൂട്ടള എന്നാണ്. ഇതാണ് അമൂർ അല്ലേ? കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന അമൂറാണ്. ഇനി നമ്മൾ ഇതിനെ മാരിനേറ്റ് ചെയ്താൽ മതി അല്ലേ? ഇത് സാധാരണ ഇത് പുറത്താണുള്ളതാണല്ലേ? ഇവിടെ അല്ലല്ലേ, ഇവിടെ ഉള്ള തന്നെയാണ്. ഇവിടെ നിന്ന് കൂടുതൽ കയറ്റി കഴിക്കും, അതാണ് നമ്മുടെ മാർക്കറ്റിലൊന്നും വരാത്തത്. ഓ, നമ്മുടെ നാട്ടിൽ ഈ സാധനം ഇപ്പോൾ ഒരു 500 രൂപയ്ക്ക് പച്ച കിട്ടിയാൽ നമ്മൾ വാങ്ങിക്കുമോ? വാങ്ങിക്കൂല. അതുകൊണ്ട് അവർ കൂടുതൽ കയറ്റി കഴിക്കുന്നതാണ് കൂടുതലും ചെയ്യാറ്. ഓ, അതുകൊണ്ടാണ് നമ്മൾ പുറത്തുനിന്നാണ് ഇത് സാധനം കൂടുതൽ കിട്ടുന്നത്. അല്ല, ഇവിടെ തന്നെയാണ് വരണത്. പക്ഷെ ഇവിടെ നിന്ന് അവർ കയറ്റി കഴിക്കും ഡയറക്റ്റ് ആയിട്ട്. മാർക്കറ്റിലോട്ട് വരില്ല ഈ സാധനം. ഡയറക്റ്റ് ആയിട്ട് കയറ്റി വെക്കുന്നതുകൊണ്ടാണ് ഇതിന് ഇത്രയും വിലയും വരണത്. അമൂറിന് അമൂർ നല്ല വളരെ പേര് കേട്ട ഒരു മത്സ്യമാണത്. അപ്പൊ ഇനി നമ്മൾ ഇതിനെ മാരിനേറ്റ് ചെയ്യാൻ പോവാണ്. റെഡി? ഒന്നുമില്ല, നമ്മൾ സാധാരണ ഫ്രൈ പോലെ തന്നെ അല്ലേ? സാധാരണ ഫ്രൈ പോലെ തന്നെ. ആ, ഒന്ന് വരഞ്ഞെടുക്കണം. അപ്പൊ ഇതിൽ ആദ്യം നമ്മൾ ഉപ്പും കുരുമുളകും ഇട്ട് ഒന്ന് മാഗ്നറ്റ് ചെയ്യും ഫസ്റ്റ്. ഓ, ആദ്യം ഉപ്പും കുരുമുളക് ഇട്ട് അതൊന്ന് ഫില്ല് ചെയ്ത് റെഡിയാക്കി വെക്കും. മറ്റുള്ളവരെന്ന് പറയുമ്പോഴും എല്ലാം കൂടെ ഒരു മസാല തന്നെ ഉപ്പും കൂടെ ഇട്ട് വെച്ചിരിക്കും. പക്ഷെ ഇങ്ങനെ ചെയ്യുമ്പോഴും മീനിൽ ഉപ്പ് പിടിക്കും. അല്ലെന്നുള്ള നമ്മൾ മസാല മാത്രം ചെയ്യുമ്പോൾ പുറം മാത്രം മസാല കയറുകയും ചെയ്യും, ഉള്ളിൽ ഉപ്പ് പിടിക്കത്തുമില്ല. അപ്പൊ ഉള്ളിലൂടെ ഇത് ഈ മാംസത്തിന്റെ ഉള്ളിലേക്ക് കൂടി ഉപ്പും കുരുമുളകും പിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ വരഞ്ഞു വെച്ചിരിക്കുന്നത്. സാധാരണ നമ്മൾ വരഞ്ഞു വെച്ചാലും ഇതെല്ലാം കൂടെ ചേർത്ത് ഒരുമിച്ചായിട്ട് ഒരു അടി അടിക്കുകയുള്ളു. അപ്പൊ ഇതിലിപ്പോ നമ്മള് മാരിനേറ്റ് ചെയ്യുന്നതിന് മുമ്പ് ആദ്യം തന്നെ ഉപ്പും കുരുമുളകും ഇതിനകത്ത് ഫില്ല് ചെയ്യും. ഒന്ന് ചെയ്തതിന് ശേഷം പിന്നീടാണ് നമ്മൾ വീണ്ടും മസാല ഇടുന്നത്. അത് കൊള്ളാം. ചുട്ട മീൻ കഴിക്കാൻ പറ്റിയ സമയം നല്ല മഴയുണ്ട്. നമ്മൾ ഈ അമൂറിനെ എടുത്തിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം വരഞ്ഞിട്ടുണ്ട്. നമ്മളിങ്ങനെ വരച്ച് വരഞ്ഞിട്ട് അതിനകത്ത് ഉപ്പും കുരുമുളകും അത് ക്രഷ് ചെയ്തതാണ്. ഒരുപാട് പൊടിച്ചിട്ടില്ല, മാവ് പോലെ ആക്കിയിട്ടില്ല, നല്ല പരലുണ്ട്. അപ്പോൾ അത് രണ്ടോടും ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ ഇത് മാരിനേറ്റ് ചെയ്യാൻ പോണത്. ഈ പറഞ്ഞ ഉമ്മ പിടിപ്പിച്ച ആ മസാല കൂട്ട് നമ്മളിതിലേക്ക് മിക്സ് ചെയ്യാൻ പോവാണ്. സത്യം പറഞ്ഞാൽ ഇതുപോലെ നല്ല മഴയുള്ള സമയത്ത് ഇവിടെ വരണം. വന്നിട്ട് ഇതുപോലെ ചൂടോടുകൂടി ഇങ്ങനെ ഈ മീൻ ചുട്ട മീനിൽ നിന്ന് കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ടേസ്റ്റ് ഇപ്പം കാണാം. മാരിനേഷൻ കഴിഞ്ഞു, ഇനി നമ്മൾ ഇതിലേക്ക് വെക്കാണ്, തീയിലേക്ക് വെക്കാണ് അല്ലേ? ശരി, എടുക്കാം. എവനോടെ കരട്ടെ? അപ്പൊ തലയുടെ ഭാഗത്ത് ഓ, തല ഭാഗം പെട്ടെന്ന് കരിയുന്നത് കൊണ്ട് മസാല ആദ്യം തേക്കില്ല, കുറെ കഴിഞ്ഞിട്ട് തേക്കും. ഞാൻ ഓരോ ട്രിക്കുകൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്.
ഇത് ക്ലീൻ ചെയ്യാൻ നമുക്ക് നേരത്തെ പറഞ്ഞ ഇത് പാടാണോ? ഇത് ഇത് പാടാണ്. നമ്മളെ വീട്ടിലെ നോർമൽ പിച്ചാത്തിയോ കത്തിരി കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. നമ്മളെ ക്ലീൻ ചെയ്യണത് മറ്റേ ഈയം കട്ടിയണ കത്തിരി അറിയോ? ഈയം അത് വെച്ച് കട്ടിയണ കത്തിരിട്ടാണ് നമുക്ക്. കാരണം ഇതിന്റെ ഈ സൈഡ് ഈ ചിറക് ഇതിന്റെ കഴുത്തിന്റെ ഇവിടെയൊക്കെ നമ്മളെ നോർമൽ കത്തിരിട്ട് ചെയ്യാൻ പറ്റില്ല. ഭയങ്കര പാടാണ്. ഓ, കൈ മുറിയാൻ സാധ്യത കൂടുതലാണ്. മുറിയണ മുറിഞ്ഞ് തള്ളും. നമ്മൾ സാധാരണ നോർമൽ കത്തിരിയൊക്കെയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്നില്ല. ഷെഫിക്ക് പറഞ്ഞു മുറിഞ്ഞ് തള്ളും. അപ്പൊ അതുകൊണ്ട് വെറുതെ അബദ്ധ പണി കാണിക്കണ്ട. ചേട്ടാ ഒരു 500 മേടിച്ചോണ്ടാ, ഞാനിത് കട്ട് ചെയ്ത് കാണിക്കാം എന്ന് പറഞ്ഞതായിരുന്നത്. കാരണം കുറച്ച് റിസ്ക് ഉള്ള കാര്യമാണത്. പക്ഷെ ടേസ്റ്റ് ചെയ്യാൻ അതാണ് വേർ ദേർ ഇസ് എ പെയിൻ ദേർ ഇസ് എ ഗെയിൻ എന്നാണ് ബ്രൂസിൽ പറഞ്ഞേക്കുന്നത്. അപ്പൊ നമ്മൾ ഏകദേശം നമ്മുടെ ഒരു പരുവത്തില് സംഭവങ്ങൾ കൊണ്ടെത്തിച്ചിട്ടുണ്ട്. നമ്മുടെ 500 നമ്മൾ കണ്ടു. സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ അല്ല, ക്ലീൻ ആക്കാൻ കുറച്ച് പാടുണ്ട്. പക്ഷെ ക്ലീൻ ആക്കി കഴിഞ്ഞാൽ വരഞ്ഞ് നമ്മൾ അതിലേക്ക് നമ്മൾ ക്രഷ് ചെയ്ത നമ്മുടെ എന്താണ് നമ്മുടെ പെപ്പറും സോൾട്ടും കൂടെ ചേർത്തിട്ട് അതിലിങ്ങനെ ഫില്ല് ചെയ്യും. ഫില്ല് ചെയ്യുന്ന ശേഷമാണ് നമ്മൾ ഈ മാരിനേഷൻ. ഇത് പക്ഷെ ഉമ്മ ഒടിപ്പിച്ചാണ് നമുക്ക് പറഞ്ഞില്ലെന്ന് പറഞ്ഞു. പ്ലേറ്റിലേക്ക് തള്ളി. യെസ്, ഇതാണ് അമ്മൂർ. ഭയങ്കര നല്ല തണുത്ത കാറ്റ്, നല്ല മഴ, ചൂടുള്ള അമ്മൂർ. മുകളിൽ പോയിരുന്നു കഴിക്കാം.